Hello everyone, Assalamualaikum and welcome back to the channel. Appa friends, innu naanu ende hospital backpacking video aanu cheynathu. Delivery okku kaiyirikkana ippo. Delivery kaiyinadhu shesham backpacking okku video kaanikkanu vicharichu ippa edit cheyyunnullu to. Detail aayittellam kaanikkundu to. Appa full aayitt video full aayitt kaanu, skip cheyyada kaanu. So friends, let's get into my video. Appa nammal idha first eduthakkan povunnathu baby ku vendittulla white cotton inde thunigalanu to. Adu rendu bhagayitt korchu velthum korchu cherthum double mound okke aayittu rendu bhagayitt ആക്കിയതാണ്. അധികം ആൾക്കാർ ഇപ്പോൾ പാമ്പേഴ്സൊക്കെയാണ് ബേബിക്ക് യൂസ് ചെയ്യുക കേട്ടോ. അധികം അധികം അങ്ങനെ യൂസ് ചെയ്യുന്നത് വലിയ ബെറ്റർ അല്ല, അലർജിയൊക്കെ വരാനും ചാൻസ് ഉണ്ട് ബേബീസിന്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് 3 days പാമ്പേഴ്സാണ് യൂസ് ചെയ്തത് വാഷ് ചെയ്യാനൊക്കെ ഉള്ള പ്രശ്നം കൊണ്ട്. എന്നാൽ ഇത് എടുത്തു വെച്ചാണ് വീട്ടിൽ വന്നിട്ട് എന്തായാലും ഇത് യൂസ് ചെയ്യുള്ളൂ. കോട്ടൺ തുണിയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ സാധനമാണ് കോട്ടൺ തുണികളും പിന്നെ വേറെ സാധനമൊക്കെ എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ അങ്ങനെ എൻ്റെ മുന്നേ ഡെലിവറി കഴിഞ്ഞ് അവിടുന്ന് ഡെലിവറി കഴിഞ്ഞ് വന്നവരെ അവരോട് ചോദിച്ചിട്ടാണ് എന്തൊക്കെ ആവശ്യം എന്ന് വെച്ച് അതിനനുസരിച്ചാണ് കേട്ടോ എടുത്ത് വെച്ച്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മൾ കോട്ടൺ തുണികളും പിന്നെ ലേബർ റൂമിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറുപ്പം തുണികൾ ചോദിക്കും, ഡബിൾ മൂണ്ട് ചോദിക്കും. അതും പിന്നെ ഒരു മാക്സിമം ലേബർ റൂമിലേക്ക് വേണ്ടിയിട്ട് ഡെലിവറി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഷോളും തരാൻ വേണ്ടി പറയും. അപ്പോൾ ഒരു മാക്സിമം ഒരു ഓപ്പൺ ഉള്ളൊരു മാക്സിയാണ് കേട്ടോ, ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു മാക്സിയാണ് ഞാൻ ഇടുന്നത്. ഓപ്പൺ ഉള്ളത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമല്ല കേട്ടോ, ബേബിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയൊരു മാക്സിമം മതി. അതിൻ്റെ കൂടെ ഒരു ഷോളും ഒരു ബ്രായും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ ഒരു ബോക്സ് ചെറിയൊരു കുപ്പി സംസ വെള്ളം പിന്നെ അതുപോലെ ഒരു തേനും വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു കുപ്പി തേനും കൂടി വെച്ചിട്ടുണ്ട് ഇനി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിൻ്റെ മാക്സിമം കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേറൊരു ബാഗിലേക്ക് മാറ്റിയാണ് കേട്ടോ. ഞാനൊരു 4-5 മാക്സി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എത്ര ദിവസം നിൽക്കേണ്ടി വരുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് കുറച്ചെടുത്ത് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് മെയിനായിട്ട് എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വീഡിയോ ചെയ്യുമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ചിലർക്കൊന്നും അറിയാറുണ്ടാവില്ല എന്തൊക്കെ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്താണ്. പിന്നെ ആണെങ്കിൽ ആ ഒരു സമയത്ത് 8th month തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 9th month എല്ലുംപാടം പാക്ക് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അത് അപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത് എല്ലാം റാഹത്തായിട്ട് കഴിയട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ബാഗിൽ എൻ്റെ മാക്സിമം ഷോളും കാര്യങ്ങളും പിന്നെ അതുപോലെ ബൈ സ്റ്റാൻഡേർഡ് ഒരാളെ മാക്സിമം ഐറ്റംസൊക്കെ തന്നെ ഇതിൽ വെച്ചിട്ടുണ്ട്, ഡ്രസ്സുകളൊക്കെ. പിന്നെ അതുപോലെ സൈഡ് ബാഗിൽ ബ്രഷ് പേസ്റ്റ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബേബിക്കുള്ളതൊക്കെ ഫോൾഡ് ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കണം കേട്ടോ. ബേബിക്കുള്ളതൊക്കെ ഞാൻ സെറ്റായിട്ട് ഡ്രസ്സ് സെറ്റായിട്ട് വാങ്ങിയാണ്. ആ ഒരു ഫുൾ സ്ലീവ് ഉള്ളത് സെപ്പറേറ്റ് ആണ്, ബാക്കിയൊക്കെ സെറ്റായിട്ട് മേടിച്ചാണ് കേട്ടോ. അതൊക്കെ അയൺ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ബേബിക്ക് ഡ്രസ്സ് നോക്കി മേടിച്ചാണ് കേട്ടോ, പോപ്പീസിൻ്റെ തന്നെ നോക്കി വാങ്ങിയാണ്. നല്ല ക്ലോത്തിൻ്റെ ഡ്രസ്സ് തന്നെ മേടിച്ചാണ് കേട്ടോ. അവർക്ക് പെട്ടെന്ന് സ്കിന്നിന് കംപ്ലയിൻ്റ് വരുമെന്നുള്ളൂ. അതുകൊണ്ട് നല്ല ക്ലോത്ത് തന്നെ വാങ്ങിയിട്ട് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചാണ്. ബേബിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള 2 മുണ്ട് മേടിച്ചിട്ടുണ്ടായിന് കേട്ടോ, തെറുക്കി പോലത്തെ ഒന്നും നോർമൽ ആയിട്ടുള്ള ഒരു മുണ്ട് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ബേബിക്കുള്ള ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ ഇതുപോലത്തെ 2 സോഫ്റ്റ് ആയിട്ടുള്ള ബേബി ടെർക്കിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഈ ബാഗിൽ ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ ബേബിൻ്റെ ഇടുന്നത്. ഇത് അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ട്, അതുപോലെ ഹാങ് ചെയ്ത് പിടിക്കാനും സുഖമാണ്. അപ്പോൾ ഇതുപോലെയല്ലോ ഞാൻ ബോക്സിൽ വെക്കുന്ന സമയത്ത് കവറിലാക്കിയിട്ടാണ് വെച്ചത്. ടെർക്കി വേറെ ആയിട്ട്, ടെർക്കിയും ഡ്രസ്സും വേറെതായിട്ട് കവറിലാക്കിയിട്ട് വെച്ചാണ്. ബോക്സ് ഓൾറെഡി ഹോൾസ് ഉള്ളതാണെങ്കിൽ പോലും അല്ലെങ്കിലും പൊടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ആക്കി വെച്ചത് കവറിലാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് എടുത്തു വെച്ചത്. കുറച്ച് ഗ്ലാസ്സും രണ്ട് ഗ്ലാസ്സും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചാണ് കേട്ടോ, എല്ലാം ഉമ്മ സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ ഇതിൽ ഒരു അടുപ്പുള്ളൊരു കപ്പ്, അതുപോലെ ഒരു കുറച്ച് സാൾട്ട്, രണ്ട് ഗ്ലാസ് കോഫി പൗഡർ, കയ്യിൽ സ്പൂണ്, അങ്ങനത്തെ ചെറിയ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് തന്നെയാണ്. അതൊക്കെ നമുക്കൊരു ഈ ഒരു ബോക്സിലാക്കി വെച്ചാണ്ടോ, അങ്ങനെയാകുമ്പോൾ അവിടെയും ഇവിടെയും കായ്പോവില്ല, ഒരു ബോക്സിൽ തന്നെയായിട്ട് നിന്നോളൂ. അതുപോലെ ഈ ബോക്സിലുള്ള എന്താണെന്ന് വെച്ചാൽ സോപ്പും പെട്ടി, സോപ്പ്, പിന്നെ അതുപോലെ പാത്രം കഴുകുന്ന ലിക്വിഡ്, സോപ്പ്, പൗഡർ, വെളിച്ചെണ്ണ, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മെയിനായിട്ട് എല്ലാ ഒന്നിനൊന്ന് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സംഭവങ്ങൾ അതൊക്കെ രണ്ട് ബോക്സിലാക്കിയിട്ട് വെച്ചാണ്. പിന്നെ ചെറിയൊരു ഫ്ലാസ്ക്, ടിഷ്യൂ പേപ്പർ, തൂക്കി പാത്രം, വലിയ ഫ്ലാസ്കും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഹോർലിക്സും ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച്, ഇത് മൊത്തം കൊണ്ടുപോകുന്നില്ല കേട്ടോ, ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാനൊരു സൈഡ് ബാഗ് എടുത്ത് വെച്ച് ഫോണും അതുപോലെ ചാർജറൊക്കെ പെട്ടെന്ന് എടുക്കാണ്ടിയതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബാക്ക് പാക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ല, അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഡെലിവറി വ്ളോഗ്, ഹോസ്പിറ്റൽ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.